നമസ്കാരം. വിദ്യാർത്ഥി പരിഷത്തിന്റെ എണ്ണം പറഞ്ഞ സമരവിജയങ്ങളുടെ മുന്നണി പോരാളി ചലോ കേരള എന്ന കേരളം കണ്ട ഏറ്റവും വലിയ വിദ്യാർത്ഥി റാലിക്ക് ചുക്കാൻ പിടിച്ച മികച്ച സംഘാടകൻ, ചാനൽ ചർച്ചകളിലെ ക്ലീഷേ ശൈലികൾ തിരുത്തിക്കുറിച്ച മികച്ച സംവാദകൻ, സഹപ്രവർത്തകരുടെ വികാരങ്ങളെ ഉൾക്കൊള്ളുന്ന കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന കാര്യകർത്താവ്, കേരളത്തിലെ അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിയുന്ന നേതാവ്, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്യാമേട്ടൻ എന്ന പി ശ്യാംരാജ് പുതിയ കർത്തവ്യത്തിലേക്ക്, യുവമോർച്ച അഖിലേന്ത്യാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഈ അവസരത്തിൽ ശ്യാംരാജ് തന്റെ പുതിയ ദൗത്യത്തെ കുറിച്ച് തത്വമയി ന്യൂസിനോട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. തത്വമയി ന്യൂസിന്റെ എല്ലാ കേൾവിക്കാർക്കും പ്രേക്ഷകർക്കും എന്റെ നമസ്കാരം. പുതിയ ചുമതല സംഘടന തന്നിരിക്കുകയാണ് ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി എന്നുള്ള ചുമതല തന്നെയാണ്. എല്ലാ എന്റെ സംഘടന മുമ്പോട്ടുള്ള പോക്കില് ഓരോ കാലഘട്ടത്തിലും സംഘടന ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ കൃത്യമായിട്ട് നിർവഹിക്കാൻ വേണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചുമതല കിട്ടിയതിലും വലിയ സന്തോഷം. ഞാൻ എക്കാലത്തും പറയാറുള്ളത് പോലെ തന്നെ എന്റെ നിലപാടുകൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ അതിനുവേണ്ടിയിട്ടാണ് ഈ പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അതിനി കുറച്ചുകൂടി എളുപ്പമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നിരവധിയായിട്ടുള്ള ജനകീയ പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് കൂടി അതോടൊപ്പം മറ്റ് പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് കൂടി എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. എത്രയും നാളെ എൻ്റെ കൂടെ നിന്ന ഇനി ഇപ്പോൾ നിൽക്കുന്ന ഇനി നിൽക്കാൻ വേണ്ടിട്ട് പോകുന്ന സഹപ്രവർത്തകരെ, സുഹൃത്തുക്കള്, എൻ്റെ സംഘടനയിലെ മുതിർന്ന ആളുകൾ, എല്ലാവരുടെയും വലിയ സ്നേഹം. ഒരു സംഘടനയിലെ ചുമതലയ്ക്കപ്പുറത്തേക്ക് സംഘടനയിൽ നിന്ന് ഒരു കുടുംബത്തിൽ നിന്നുള്ള രീതിയിലുള്ള സ്നേഹവും പരിചരണങ്ങളാണ് എപ്പോഴും എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിന് തുടർന്നും കിട്ടും. അതുതന്നെയാണ് മുമ്പോട്ട് ഉള്ള പോക്കും. ആ ഒരു ഊർജത്തിൽ നിന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിന് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ജീവനും ജീവിതവും വിലയിരുത്തിച്ചിട്ടുള്ള ആയിരക്കണക്കിന് നമ്മുടെ പ്രവർത്തകർ, ജയകൃഷ്ണ മാഷോ പോലെ ധാരാളമായിട്ടുള്ള ആളുകൾ, അവരൊക്കെ ചെയ്ത് അല്ലെങ്കിൽ അവരുടെയൊക്കെ മനസ്സിൽ എന്തായിരുന്നു അതിലോട്ടുള്ള ഒരു യാത്രയിൽ തന്നെയാണ് ഞാൻ അവരൊക്കെ വെട്ടിത്തെളിച്ച പാതയിലൂടെ മുമ്പോട്ട് പോകുന്നു. അങ്ങനപ്പുറത്തേക്ക് ഞാനായിട്ട് കൂടുതൽ എന്തെങ്കിലും ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ കരുതാൻ പാടില്ല. നമുക്ക് മുമ്പേ നടന്നുപോയ ആളുകൾ വെട്ടിത്തെളിച്ചിട്ട വഴിയിലൂടെ അവരുടെ അനുഗ്രഹാശിസ്തുകളോടെ, അവരുടെ സ്നേഹത്തോടെ മുമ്പോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആ രീതിയിൽ ഭാവിയിലും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് എനിക്ക് ഈ നിമിഷത്തിൽ പറയാൻ പറ്റുള്ളൂ. ഇടുക്കിയുടെ ഹൈറേഞ്ചുകളിൽ നിന്നും പ്രവർത്തന രംഗങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിച്ച നേതാവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ വളരെയധികം യുവാക്കൾക്കിടയിൽ ശ്രദ്ധേയനുമായി. ഏറ്റെടുത്ത കാര്യം അങ്ങേയറ്റം ആത്മാർത്ഥമായി ചെയ്യുന്ന നേതാവിന് ഇത് അർഹതയ്ക്കുള്ള അംഗീകാരം തന്നെ. യുവമോർച്ചയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട പി ശ്യാംരാജിന് തത്വമയി ന്യൂസിന്റെ ആശംസകൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.